മകൻ പിറന്നു വീണപ്പോഴേ അമ്മ പ്രവചിച്ചു മുച്ചുഴിയൻ മൂടിച്ചൂടും പിൽക്കാലത്ത് പുകൾപെറ്റ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ശിരസിലെ മൂന്ന് ചുഴികൾ കണ്ടായിരുന്നു അമ്മ ലക്ഷ്മിക്കിട്ടിയമ്മ പ്രവചനം നടത്തിയത് അമ്മയുടെ നാക്ക് പൊന്നാക്കിയ മകൻ പിന്നെ അരങ്ങ് പലതു കണ്ടു കൈമൈ മറന്നാടി കഥകളിയെന്ന പൈതൃകകലയെ പുകൾപെറ്റതാക്കാൻ ഏഴു ദശാബ്ദം ജീവിതം സമർപ്പിച്ച കലാമണ്ഡലം രാമൻകുട്ടി നായരെ ആദ്യം കണ്ടെത്തിയത് നിളയുടെ തീരമായിരുന്നു ിൽ വെള്ളിനേഴ്ക്ക് അടുത്ത് കുറുവട്ടൂരിൽ ജനിച്ച രാമൻകുട്ടി നായർ ചെറുപ്രായത്തിലെ കഥകളിയിൽ കമ്പം കാണിച്ചിരുന്നു ഒളപ്പമണ്ണ കളിയോഗത്തിൽ കാറൽമണ്ണക്കാരും വാഴങ്കടക്കാരും ചെറുവായലിക്കാരനായ രാമൻകുട്ടി നായരുടെ ഉറ്റ ചങ്ങാതിമാരായി ഒളപ്പമണ്ണ മനയിൽ തന്നെയായിരുന്നു ആദ്യ അഭ്യസനവും ഗുരു സാക്ഷാൽ പട്ടികാംതൊടി രാവുണ്ണിമേനോൻ പട്ടിക്കാംതൊടി ശൈലിയിലെ മനോധർമാഖ്യാനം കണ്ട് താൻ ജീവിതം സമർപ്പിക്കുകയായിരുന്നുവെന്ന് പിന്നീടരിക്കൽ രാമൻകുട്ടി നായർ പറഞ്ഞു തെക്കൻ ശൈലിക്കാർ അരങ്ങുവാണ് കാലത്ത് വാശിയുടെ രാമൻകുട്ടി നായരുടെ ബാല്യം രാവുണ്ണിമേനോൻ ആ പ്രതിഭയെ വളർത്തി വലുതാക്കി ഉയരം ശിഷ്ടം കുറവായിരുന്ന രാമൻകുട്ടി നായരെ വേഷം തിരഞ്ഞെടുക്കാൻ പഠിപ്പിച്ചത് രാവുണ്ണിമേനോനായിരുന്നു അങ്ങനെ വെള്ളയും കത്തിയും നിറഞ്ഞാടാൻ ഒളപ്പമണ്ണയിൽ വെച്ച് രാമൻകുട്ടി നായർ മനസ്സിൽ കണ്ടു ഹനുമാനും പരശുരാമനും രാവണനും ഇഷ്ടവേഷങ്ങളായത് അങ്ങനെ കളി കണ്ടു പഠിച്ച് കളിക്കാരെയും വിസ്മയിപ്പിച്ച ചെക്കൻ വലുതാവുമ്പോഴും ആളാവുമെന്ന് കണ്ടാകണം കളിയോഗക്കാർ അവനെ കലാമണ്ഡലത്തിലെത്തിച്ചു അവിടെ വർഷം നീണ്ട അഭ്യസനം പഠിപ്പ് കഴിഞ്ഞ് പിറ്റേന്ന് വള്ളത്തോളിന്റെ പ്രസാദം കലാമണ്ഡലത്തിൽ തന്നെ അധ്യാപകനായി നിയമനം അവിടെ അധ്യാപനവും കളിയരങ്ങുകളുമായി പതിറ്റാണ്ടുകൾ കേളീകലയുടെ അവസാന വാക്കായി കലാമണ്ഡലം രാമൻകുട്ടി നായർ പോകാത്ത രാജ്യങ്ങളില്ല ആടാത്ത അരങ്ങുകളില്ല പുരസ്കാരങ്ങൾ വെള്ളിനേഴിയിലെ വീട്ടിൽ കൊള്ളാത്തത്രയും രാജ്യം പത്മഭൂഷൺ നൽകിയും ആ പ്രതിഭയെ ആദരിച്ചു കഥകളിക്ക് ദൈവം തന്ന നടനെന്ന് സാക്ഷാൽ കീഴ്പ്പടം കുമാരൻ നായരുടെ അനുഗ്രഹവും വിടവാങ്ങുമ്പോൾ അരങ്ങുകളെ പ്രസാദിപ്പിച്ച മെയ്വഴക്കവും ആട്ടപ്രകാരങ്ങളിലെ അസാധാരണത്വവും നൂറ്റാണ്ടിന്റെ നടൻ എന്ന പേരാണ് രാമൻകുട്ടി നായർക്ക് നൽകുന്നത് ബിനീഷ് അരവിന്ദൻ പാലക്കാട് ഇന്ത്യ വിഷൻ